സംഭവം നടക്കുന്നത് സംഘികൾ ഇത്തവണയും അധികാരം അരക്കെട്ടുറപ്പിച്ച മധ്യപ്രദേശിലാണ്. 2 വർഷം പഴക്കമുള്ള പോലീസ് കേസ് പിൻവലിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് മധ്യപ്രദേശിലെ ഡാട്ടിയ ജില്ലയിൽ ദളിത് സഹോദരങ്ങളെ ക്രൂരമായി മർദ്ദിക്കുകയും കുടിൽ കത്തിക്കുകയും ചെയ്തു. കൂലി തർക്കവുമായി ബന്ധപ്പെട്ട് സാന്ത്രം ദോഹാരെ എന്ന ദളിത് യുവാവ് പവൻ യാദവ് എന്നയാൾക്കെതിരെ 2018 പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ച് പോലീസ് പ്രതികൾക്കെതിരെ കേസെടുത്തു. കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പവൻ യാദവിന്റെ കുടുംബം സാന്ത്രം ദോഹാരയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും നിരസിച്ചു. ഇതിൽ പ്രകോപിതനായ പവൻ യാദവിന്റെ ആൾക്കാർ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ കുടിലിന് തീവയ്ക്കുകയും സന്ദ്രമിനെയും സന്ദീപിനെയും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. 5 മോട്ടോർ സൈക്കിളുകളുമായി എത്തിയ 12 പേർ ചേർന്നാണ് സാന്ത്രം ദോഹാരയുടെ കുടിലിൽ അതിക്രമിച്ചു കയറി ഇരുവരെയും റഫേലും കൊടാലിയും കൊണ്ട് അടിക്കുകയും വീടിന് തീയിടുകയും ചെയ്തത്. പ്രതികൾ വെടിയുതിർത്തതായി റിപ്പോർട്ടുകളുണ്ട്. ബഹളം കേട്ടെത്തിയ ഗ്രാമവാസികൾ 5 ബൈക്കുകളിൽ 3 കത്തിച്ചു. ബാക്കിയുള്ള ബൈക്കുകളുമായി പ്രതികൾ രക്ഷപ്പെട്ടു. പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗ്രാമവാസികളാണ് പോലീസിനെ വിവരം അറിയിച്ചത്. ഗുരുതരാവസ്ഥയിലായ ഇരുവരെയും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ താഴ്ന്ന വിഭാഗക്കാർക്ക് നേരെ മധ്യപ്രദേശിൽ ആക്രമണം ഉണ്ടായിരുന്നു. ദുർഗാപൂജ ആഘോഷങ്ങൾക്ക് പണം കൊടുക്കാൻ ഇല്ലാത്തതിന്റെ പേരിൽ 14 കുടുംബങ്ങൾ മധ്യപ്രദേശിൽ ഊരുവിലക്ക് ഉണ്ടായി. പൂജ ആഘോഷത്തിന് നൽകാൻ പണമില്ലാത്തതിന്റെ പേരിൽ മധ്യപ്രദേശിൽ ഗോൺ വിഭാഗത്തിലെ 14 കുടുംബങ്ങൾക്കാണ് 2 ആഴ്ചത്തേക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മധ്യപ്രദേശിലെ ബൽഗർ ജില്ലയിലെ ഗ്രാമത്തിലാണ് സംഭവം നടന്നത്. ദുർഗാപൂജ ആഘോഷങ്ങൾക്കായി ഭാരവാഹികൾ നിശ്ചയിച്ച് 200 രൂപ കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിലാണ് ഇവർക്ക് ഊരുവിലക്ക്. ഊരുവിലക്ക് ഏർപ്പെട്ടവർക്ക് റേഷനും ചികിത്സയും അടക്കമുള്ള എല്ലാ അവകാശങ്ങളും ഗ്രാമമുഖ്യർ നിഷേധിച്ചിരുന്നു. നവംബർ 3 മുതൽ വരുന്ന നവംബർ 17 വരെയാണ് ഇവർക്ക് ഈ വിലക്ക് നേരിടേണ്ടി വന്നത്. ഈ 2 സംഭവത്തിലും മധ്യപ്രദേശ് സംഘ പരിവാറിന് നേരെ താഴ്ന്ന വിഭാഗക്കാരുടെ വികാരം അതിശക്തമായിരിക്കുകയാണ്, ആളി പടർന്നിരിക്കുകയാണ്. അതിനർത്ഥം ഇനി അവർക്ക് മധ്യപ്രദേശിൽ കാല് കുത്താൻ പോലും കഴിയുമെന്ന് തോന്നുന്നില്ല.